അന്യം നിന്നു പോകുന്ന കാർഷിക സംസ്കാരത്തെ ചേർത്ത് നിർത്താൻ കണ്ണപുരം അയ്യോത്തുവയലിലെ ചെളിയിലിറങ്ങി മുതിർന്നവരും കുട്ടികളും. കണ്ണപുരം പഞ്ചായത്തിന്റെയും കുടുംബശ്രീ CDSന്റെയും മഴ പൊലിമയാണ് നാടൊന്നാകെ ആഘോഷമാക്കിയത്. കൃഷിയുടെ മഹത്വം തിരിച്ചറിയാൻ ഒരു ഗ്രാമം മുഴുവൻ മഴപ്പൊലിമയിലെത്തി. ചേറിൽ ആടിയും പാടിയും അവർ ആഘോഷമാക്കി. പ്രായഭേദമന്യേ ഒരു നാട് മുഴുവൻ അയ്യോത്തെ വയലിൽ ഒത്തുചേരുകയായിരുന്നു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക പ്രതാപം തിരിച്ചുപിടിക്കാനും പുതുതലമുറയ്ക്ക് കൃഷി പരിചയപ്പെടുത്തുന്നതിനുമായാണ് കണ്ണപുരം അയ്യോത്തു വയലിൽ മഴപ്പൊലിമ സംഘടിപ്പിച്ചത്. വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ മഴപ്പൊലിമ നാടിന്റെ തന്നെ ഉത്സവമായി മാറുകയായിരുന്നു. രാമങ്കരി കുന്നങ്കരി ജയനങ്കരി ചാത്തങ്കരി വെട്ടിത്തൂരത്തൊന്ന് കോഴിമുക്ക് കുണ്ടപ്ര മൈലപ്ര ആനപ്ര വേഴപ്ര പാട്ടായി കോട്ടയം പാണ്ടിനാട് തിന്താരേ തിന്താരേ തക തിന്തക താരാ തിന്താരേ തിന്താരേ തക തിന്തക താരാ രാജാവായി തീരും നീ ഒരു കാലം ഓമനെ മറക്കാതെ അന്നുതൻ താതൻ ശ്രീരാമനെ രാമനെ പാട്ട് പാടി ഉറക്കാം താമര പോം പൈതലേ. മുൻ MLA TV രാജേഷ് മഴപ്പൊലിമ ഉദ്ഘാടനം ചെയ്തു. കാർഷിക മേഖലയിൽ നിന്ന് പല കാരണങ്ങളാൽ ആളുകൾ പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എല്ലാവരെയും കൃഷിയിലേക്ക് തിരികെ കൊണ്ടുവരാൻ, കൃഷിയിലേക്ക് പുനരാനയിക്കാൻ സംസ്ഥാന സർക്കാർ, ഗ്രാമപഞ്ചായത്ത്, കുടുംബശ്രീ, തൊഴിലുറപ്പ് എല്ലാവരും കൂടി ചേർന്ന് ഇത്തരം ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ എന്ന് പറയുന്നത് ആമാശയ ക്യാൻസറാണ്. കേരളം ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗികളുടെ ഒരു സ്റ്റേറ്റായിട്ട് മാറുകയാണ്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ പ്രോസസ്ഡ് ഫുഡാണ് കഴിക്കുന്നത്, പാക്ക്ഡ് ഫുഡാണ് കഴിക്കുന്നത്. അതിന് പകരം നമ്മുടെ തനതായ കാർഷിക സംസ്കാരം തിരിച്ചുപിടിച്ച് അതുവഴി നമ്മുടെ സമൂഹത്തെ, വരും തലമുറയെ മാരകമായ രോഗങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷിച്ചെടുക്കാൻ കഴിയണം. അങ്ങനെയുള്ള ഒട്ടേറെ ലക്ഷ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പയിനാണ്. ചേറാണ് ചോറ് എന്ന മുദ്രാവാക്യവുമായാണ് മഴപ്പൊലിമ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. മണ്ണിനെയും മഴയെയും അറിയുന്നതിനും പുതുതലമുറയെ കൃഷി പരിചയപ്പെടുത്തുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചതെന്ന് കണ്ണപുരം പഞ്ചായത്ത് പ്രസിഡന്റ് KRathiയും വൈസ് പ്രസിഡന്റ് KGaneshനും പറഞ്ഞു. ചേറിൽ നിന്നും ചോറിലേക്ക്, അതായത് നമ്മുടെ കാർഷിക സംസ്കാരത്തെ, കൃഷിയെ, നമ്മുടെ പുതു തലമുറയെ കൂടി പരിചയപ്പെടുത്താനുള്ള ഒരു പരിപാടിയാണ് നമ്മുടെ ഈ ഒരു അത്രയും നല്ല രീതിയിലുള്ള ഒരു പരിപാടിയിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്. നമുക്കറിയാം കാർഷിക സംസ്കാരം ഇന്ന് നമ്മുടെ പുതിയ തലമുറക്ക് അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമ്മുടെ കൃഷിഭവനിലൂടെ നിരവധി പദ്ധതികൾക്ക് ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ നമ്മുടെ പുതുതലമുറയെ കൂടി ഇതിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു ലക്ഷ്യം കൈവരിക്കാനാണ് ഈ ഒരു പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കാർഷിക സംസ്കാരത്തെ, അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കാർഷിക വൃത്തിയെ തിരിച്ചു കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ പുതിയ തലമുറയിൽപ്പെട്ടവരെ ഇതിൽ ആകർഷിക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ഈ സ്ഥലം അയ്യോത്തു വയൽ തിരഞ്ഞെടുക്കാൻ കാരണം കണ്ണവരത്തിൻ്റെ നെല്ലറയാണ് അയ്യോത്തു വയൽ എന്ന്. പരിപാടിയിൽ V. സുനില, V. വിനീത, AV. പ്രഭാകരൻ, P. വിദ്യ, N. ശ്രീധരൻ, T. K. ദിവാകരൻ, V. രാമകൃഷ്ണൻ, K. V. ശ്രീധരൻ, B. ജയ തുടങ്ങിയവരും പങ്കെടുത്തു. നാട്ടിപ്പാട്ടുമായി പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പാടത്തിറങ്ങിയത് നാട്ടുകാർക്കും ആവേശം നിറയ്ക്കുന്ന ഒന്നായി. മഴപ്പൊലിമ ഉത്സവമാക്കുകയാണ് കണ്ണപുരം പഞ്ചായത്ത്. അയ്യോത്തു വയലിൽ പാടത്തിറങ്ങിയിരിക്കുകയാണ് പുതുതലമുറയും പഴതലമുറയും ഉൾപ്പെടെ എല്ലാവരും. എന്തായാലും ഇവർക്ക് ഈ ക്യാമ്പയിൻ വിജയകരമായി തന്നെ പൂർത്തിയാക്കാനാവട്ടെ എന്ന് പറയുകയാണ് ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ഷാരിമരാജൻ, കണ്ണൂർ വിഷൻ.